ഗായ്സ് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയാണ് ഇത് ഫുൾ വെള്ളത്തിലാണ് ഗായ്സ് ഗായ്സ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി വെള്ളപ്പൊക്കമാണ് കാഞ്ഞിരപ്പള്ളി ആയിട്ടൊരു സംഭവമാണ് ഇത്രയും വലിയ വെള്ളപ്പൊക്കം അപ്പൊ നിങ്ങളെ വെള്ളപ്പൊക്കമൊക്കെ കാണുക ഭയങ്കര വെള്ളപ്പൊക്കമാണ് ഇവിടെ ഗായ്സ് ഇപ്പൊ വണ്ടികളെല്ലാം വെള്ളത്തിലാണ് വണ്ടികളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര മഴയാണ് ഗായ്സ് ഇതാ വണ്ടിക്കകത്തെല്ലാം വെള്ളം കയറിയിട്ട് വണ്ടി തന്നെ അണങ്ങി പൊക്കോണ്ടിരിക്കുന്നത് ആൾക്കാരെല്ലാം വണ്ടി വലിക്കുകയാണ് ഭയങ്കര വെള്ളപ്പൊക്കമാണ് ഇവിടെ ഫുള്ള് കാഞ്ഞിരപ്പള്ളി ഫുള്ള് ഓരോരുത്തരും വണ്ടി വലിച്ച് വലിച്ച് നീക്കിയെടുക്കുകയാണ് വണ്ടി മൂന്നാല് വണ്ടിയെല്ലാം ഒഴുകി പോയിട്ടുണ്ട് ഗായ്സ് കാഞ്ഞിരപ്പള്ളിയില് ഗായ്സ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് ക്യൂൺസ് ഓട്ടർ നിൽക്കാനുള്ള സ്ഥലത്താണ് ഇതാ ഇതൊരു തോടാണ് ഫുള്ള് നിറഞ്ഞു ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു ഞാൻ ഈ സംസാരിക്കേണ്ട ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട് ഗൈസ് വീഡിയോ വ്ലോഗിങ് ആ യൂട്യൂബ് അതേസ് വ്ലോഗ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലെ വെള്ളപ്പൊക്കം വണ്ടികളെല്ലാം മുങ്ങി മുങ്ങിയാണ് വരുന്നത് ഗൈസ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് എൻ്റെ കൊച്ചത്താവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് നമുക്കിനി ആ വിഷയമിലോട്ട് കിടക്കാം കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലെ വെള്ളമാണ് കടകൾ മെഡിക്കൽ ഷോപ്പ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒഴിപ്പിച്ചു മിനാടെക്സ് ഒഴിപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങുന്ന വഴി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറുന്നിടത്തൊക്കെ കഴുത്തറ്റം വെള്ളമുണ്ട് വെള്ളം വീണ്ടും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഭീകര ഒരു അവസ്ഥ തന്നെയാണ് മടിയത്തുമൊക്കെ വെള്ളമായി ക്യൂൻസ് ഹോട്ടലിൻ്റെ ഒരു 70% വെള്ളത്തിലാണ് ഗൈസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത പാലം ഫുള്ള് നിറഞ്ഞാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത പാലം ഫുള്ള് നിറഞ്ഞു അതായത് ഉണ്ട് ഫുള്ള് വെള്ളം കയറി ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഫുള്ള് വെള്ളമാണ് ഒരു രക്ഷയില്ലാത്ത വെള്ളം അവിടെ ഫുള്ള് വെള്ളമായി ഗായ്സ് അപ്പം ഒരു വീട്ടിൽ ഞാൻ ഇതാ വീട്ടിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലെ വെള്ളപ്പൊക്കം കാണാം ഇതാ ഞങ്ങളിവിടെ വന്നപ്പം വെള്ളപ്പൊക്കം എല്ലാം കുറഞ്ഞായിരുന്നു ഓക്കെ മതിലിടിഞ്ഞു പോയതാണ് നിങ്ങൾ കാണുന്നത് ഒരു എന്താ ഈ വീട്ടിലെ മതില് ഫുള്ളൂടെ ഇളകി വന്ന് അതിൻ്റെ കല്ലുകളെല്ലാം റോഡിൽ കിടപ്പുണ്ട് വെൽക്കം ബാക്ക് ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു വ്ളോഗാണ് അതായത് നമ്മൾ മൈക്കും സ്റ്റെബിലിറ്റിയും എല്ലാം ക്ലാരിറ്റി എല്ലാം കുറവാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ ക്ലാരിറ്റി കുറവുള്ള ഫോണാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശം പട്ടിമിറ്റ പ്രദേശത്ത് അടിപൊളി ഉരുളുപൊട്ടലും മഴയൊക്കെ പെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ അതാ മഴയെല്ലാം കുറഞ്ഞ് പക്ഷേ നമ്മുടെ വീടിനകത്തെല്ലാം വെള്ളമുണ്ട് ഉണ്ടല്ലേ ഫുള്ള് വെള്ളമാണ് അപ്പോൾ നമുക്ക് മഴ കുറഞ്ഞുണ്ട് ചുമ്മാ ഒന്ന് വീട് എടുക്കാമല്ലോ എഴുതി ഫുള്ള് വെള്ളമാണ് ഭയങ്കര വെള്ളം കേട്ടോ ഉണ്ടോ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമായിരുന്നു ഇപ്പോൾ മഴ കുറഞ്ഞാണ് ഞാനിപ്പോൾ വന്നതാണ് എന്നാലും വെള്ളമുണ്ട് ഇതാ മഴ കുറഞ്ഞിട്ട് ഇത്രയും വെള്ളം നമ്മുടെ ഈ പ്രദേശം പട്ടിമിറ്റ പ്രദേശമാണ് വെള്ളം
ഫോൺ വാട്ടർ പ്രൂഫ് അല്ല, ഫോണിൽ ഫുൾ വെള്ളമായി. ആ വെള്ളം കുറഞ്ഞ അവിടെ മതിലൊക്കെ ഇടിഞ്ഞു പോയി ഗൈസ്. ഇപ്പോൾ ആദ്യത്തെ സംഭവമാണ്, ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഈ താന്ന് കാണുന്ന സ്ഥലമെല്ലാം പൊങ്ങി മണ്ണ് കയറി ഫുള്ള് കല്ലെല്ലാം കയറാണ്ടല്ലേ. ഇപ്പം നിങ്ങൾ കാണുന്നോണ്ടിരിക്കുന്നത് തോടാണ്, അത് ഗ്രൗണ്ടാണ് ഞങ്ങളുടെ. അവിടെ ഫുള്ള് കണ്ട പുറം കണ്ടോ ഗൈസ്, ഫുള്ള് ഭയങ്കര സീനായിപ്പോയി. ഏയ് മതിലല്ല ഇവിടുത്തെ ഇളകി. ഏതായ തോട്ടിനകത്ത്, ഏയ് തോട്ട അല്ല, പറമ്പിനകത്ത് ഫുള്ള് വെള്ളം കയറിയിട്ടില്ലേ പറമ്പിനകത്ത്. അപ്പോൾ ഈ ഇവിടെ ഫുള്ള് മണ്ണെല്ലാം ഒലിച്ചു വന്നതാണ്. ഇനി ഈ കല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീട്ടിൻ്റെ മതിലിടിഞ്ഞു വന്നായിരുന്നു. ഇത് ഫുള്ള് വെള്ളത്തിട്ട് കയറിയാണ്. ഇത് ഗ്രൗണ്ടാണ്, ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട്. ഇത് കണ്ട ഫുള്ള് വെള്ളം. അപ്പോൾ ഇത് ഒരു ഉരുള് പൊട്ടിയായിരുന്നു, ഇവിടെ അല്ല കുറച്ച് മുകളിലായിട്ട്. അപ്പോൾ വട്ടിയുടെ മഹിഷേട്ട് പറമ്പാണ് ഞങ്ങൾ താമസിക്കുന്നത്. എന്താ കണ്ടോ, ഇത് ഈ ഒരു വീട്ടിലെ മതിലിടിഞ്ഞു വന്നതാണ്. മതിലിടിഞ്ഞു പോയതാ, ഫുള്ള് വെള്ളമാണ്, ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ്. കണ്ടില്ലേ അതിരാന്നാക്കിയതാ, കണ്ടോ ഫുള്ള് വെള്ളമാണ്. ഏഷ് കണ്ടില്ലേ, ഇവിടെ എല്ലാം വെള്ളമായിരുന്നു, നിറച്ചിതാ. ഈ ഒരു മതിൽ ഏറ്റവും ഡേഞ്ചറായിപ്പോയി, ഫുള്ള് ഇടിഞ്ഞു വീണ്. ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ കൊടുക്കുക, കാരണം ഇങ്ങനെയുള്ള മഴയൊക്കെ സമയത്ത് നിങ്ങളെല്ലാവരും വീട്ടിനകത്തിരിക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ചുമ്മാ അത് കാണിക്കാണ്ട് വന്നതാണ്. മഴയെല്ലാം പോയി, ഫുള്ള് കല്ല്, അതിന് മതിൽ പൊളിഞ്ഞു വീണതിൻ്റെ കല്ലും അല്ലാത്ത കല്ലും എല്ലാം ഉണ്ട്. അവിടെ കണ്ട എങ്ങണ്ട തോട് ഫുള്ള് നിറഞ്ഞ്. യോ ഫുള്ള് വെള്ളമാണ് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇവിടെ എല്ലാം വെള്ളം കയറി, പിന്നെ ഈ വീടിൻ്റെ അകത്തോട്ടെല്ലാം കയറിയായിരുന്നു വെള്ളം. പിന്നെ അവിടെ ഫുള്ള് വെള്ളം കയറി. ഇപ്പോൾ വെള്ളമെല്ലാം താന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായിരുന്നു ഗൈസ് നേരത്തെ അങ്ങോട്ട് വന്നപ്പോൾ. പിന്നെ മണ്ണാർക്ക എന്ന് പറഞ്ഞ ഭാഗത്ത് ഫുള്ള് വെള്ളം മുങ്ങിയായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഉണ്ട്, അത് എനിക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാവുന്നതാണ്. ഉണ്ടോ ഫുള്ള് വെള്ളമാണ്. പിന്നെ കുറച്ച് വെള്ളം എന്താ ഇതുവരെ ഒഴുകിപ്പോന്ന്. കണ്ടോ ഇവിടെ കണ്ട ഗൈസ് ഫുള്ള് വെള്ളം. നിങ്ങൾ കാണുമ്പോൾ ഓർക്കാൻ ഭയങ്കര രസമാണെന്നല്ല ഓർക്കും, പക്ഷേ രസമല്ല. കണ്ടോ തീരണ്ട ഫുള്ള് വെള്ളം. കാലൊക്കെ താന്നു പോയി. എന്താ പിന്നെ ആ ഇവിടെ എല്ലാം വെള്ളമാണ്. ഫോണേ ഫുള്ള് വെള്ളമായി. പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ചെറിയൊരു തൊണ്ടാണ്. തൊണ്ടെന്ന് അറിയത്തില്ല, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ടേക്കാണ് വെള്ളം വരുമ്പം ചെറുതായിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇതാ ഫുള്ള് വെള്ളമാണ് ഗൈസ്. ഇതാ
അവിടെ കാണാൻ പറ്റും ഫുള്ള് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് വെള്ളമാണ് ഇവിടെ കണ്ടില്ലേ ഫുള്ള് ഇതെല്ലാം ഫുള്ള് വെള്ളമാണ് ഇത് അത്തച്ചിയുടെ അനിയൻ്റെ വീട്ടിൻ്റെ പുറവശമാണിത് ഇവിടെ പിന്നെ വെള്ളമൊഴുക്കെല്ലാം തീർന്നു അപ്പുറത്തെ തൊണ്ടുണ്ട് അതിൽ കൂടെയാണ് ഗൈസ് വെള്ളം ഫുൾ താട്ട് വരുന്നത് ഇതുണ്ടോ ഫുള്ള് വെള്ളമാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ റോഡാണ് റോട്ടി ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് അപ്പോൾ ഇത്ര നാൾ ഇത് നടന്നിട്ടില്ല ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് കാരണം ഇപ്പം മഴ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് വ്ളോഗ് എടുക്കുന്നത് ഇത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിലും മഴയായിരുന്നു വെളിയിലോട്ട് ഇറങ്ങാൻ പോലെ വയ്യായിരുന്നു ഫുള്ള് വെള്ളപ്പൊക്കമായിരുന്നു വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കയറിയിരുന്നു താഴെ വശം എല്ലാം ഒരേ വീടിൻ്റെ മതിലെല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് അതൊക്കെ പോകുന്ന വഴിക്ക് കാണാം മതിലിടിഞ്ഞു പോയതാണ് നിങ്ങൾ കാണുന്നത് ഒരു എന്താ ഈ വീട്ടിലെ മധുര ഫുള്ളോടെ ഇളകി വന്ന് അതിൻ്റെ കല്ലുകളെല്ലാം റോഡിൽ കിടപ്പുണ്ട് ഫുള്ള് വെള്ളം ഇതാ അവിടെയൊക്കെ ഇടിഞ്ഞാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഫുള്ള് വെള്ളമാണ് ഗൈസ് ഞങ്ങളുടെ വീട് വെള്ളത്തിലായി പോയി ഗൈസ് ഞങ്ങളുടെ ചുറ്റിനാണിതാ ഓ ഇതാ ഭയങ്കര വെള്ളപ്പൊക്കമാണ് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം മണ്ണ് ഇപ്പൊ ഒളിഞ്ഞു ഒളിച്ചു വന്നതാണ് കണ്ടോ കണ്ടോ ഉള്ളി ഇപ്പൊ വന്നതാണ് കണ്ടോ പോയി കാല് പോയി ഇപ്പൊ വന്നതാണ് ഇതൊക്കെ അതെ വേണ്ട ചെരുപ്പ് ഗൈസ് ഞങ്ങളുടെ ചെരുപ്പല്ലേ ഒളിച്ചു പോയി അതിൽ എവിടെ എല്ലാം പോയി കാണുക ഭയങ്കര മരയാണ് പുറകെ നിന്ന് അവിടെ മതിലൊക്കെ പൊട്ടി വന്നു